സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ വിശുദ്ധ ജസ്റ്റിൻ യഹൂദഗുരുവായ തർഫോണിനോട് പറഞ്ഞ കാര്യം നാം ശ്രദ്ധിക്കുകയായിരുന്നു. ക്രിസ്തീയർ തങ്ങളുടെ വേദഗ്രന്ഥത്തെ അപഹരിച്ച് സ്വന്തമായി വ്യാഖ്യാനങ്ങൾ ചമച്ച് തങ്ങളുടേതാക്കി മാറ്റുന്നു എന്ന ആക്ഷേപത്തിന് മറുപടി എന്നോണം. ക്രിസ്ത്യാനികൾ തിരുവചനത്തെ വ്യാഖ്യാനിച്ചിരുന്നത് ഒരു പ്രത്യേക തത്വത്തെ ആധാരമാക്കിയാണ്. ആ വിശ്വാസ തത്വത്തെയും ജീവിത തത്വത്തെയും നാം മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനമായിട്ട് തന്നെയാണ്. ഉത്ഥാനം തിരുവചനങ്ങളുടെയെല്ലാം പൂർത്തീകരണമായി തന്നെയാണ് പ്രകാശിതമായത്. മാത്രമല്ല, ഉദ്ധിതൻ ദൈവവചനം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ശിഷ്യന്മാരെ. അപ്പോസ്തല പ്രവർത്തനം 1:3. ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കുക, അവൻ്റെ ശരീരത്തെ തൊടുക, അവനെ കണ്ണുകൾ കൊണ്ട് കാണുക, അവൻ്റെ മാംസരക്തങ്ങൾ ഭുജിക്കുക എന്നീ ക്രിസ്തുവനുഭവങ്ങളാണ് സഭ തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ആധാരമായി നിലകൊള്ളുന്നത്. അതാണ് സഭയുടെ വേദവ്യാഖ്യാന സൂത്രം, ദ കീ ടു ഇൻ്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനമെന്നത് നമ്മുടെ വിശ്വാസ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, നമ്മുടെ ഉയർപ്പിലേക്കും അത് നീളുകയാണ്. അങ്ങനെ അത് ജീവിതഗന്ധിയാകുന്നു. വചനത്താൽ പണിതുയർത്തപ്പെട്ട സഹവാസത്തിൻ്റെ ഭവനം എന്ന് ഇന്നലെ ശ്ലീഹ നമ്മെ വിശേഷിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് സുവിശേഷത്തിലും നമ്മളും ദൈവവും തമ്മിലുള്ള ഈ സഹവാസത്തെ നാഥൻ വീണ്ടും ഊന്നി പറയുന്നുണ്ട്. സഭയും ക്രിസ്തുവും ചേർന്നാണ് പൂർണ്ണ ക്രിസ്തുവാകുന്നത്. ക്രിസ്തു സ്തോതുസ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ പ്രബോധനം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 16 ഈ സത്യത്തെ ഉയർപ്പിൻ്റെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുകയാണ്. ദാവീദ് പ്രവചനാത്മകമായി സംസാരിക്കുന്നു. അവൻ്റെ ജീവിതകയങ്ങളിൽ നിന്ന് അവൻ ഉയർത്തുന്ന പ്രത്യാശയുടെ ഒരു ഗീതമാണത്. പക്ഷേ ക്രൂശിതൻ്റെ മുദ്രയും ഉദ്ധിതൻ്റെ വിജയപേരിയും പേർന്നൊരു സങ്കീർത്തനം തന്നെയാണ് അതെന്ന് എളുപ്പം മനസ്സിലാക്കാനാകും. അതായത്, ദാവീദ് തൻ്റെ ജീവിതത്തെ ക്രിസ്തുബന്ധിയായി മനസ്സിലാക്കുന്നു എന്നർത്ഥം. അതും പ്രവചനാത്മകമായി, ഇൻ പെർസോണ ക്രിസ്തി. അവൻ ദൈവത്തെ മുഖാമുഖം കാണുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സൻഹദ്രീൻ സംഘത്തിന് മുൻപിൽ ശ്ലീഹ ഏറ്റു പറയുന്നതും ഉദ്ധാനത്തിലുള്ള തൻ്റെ പ്രത്യാശയെക്കുറിച്ചാണ്, ഉദ്ധിതനെ പ്രകാശിപ്പിച്ചുകൊണ്ട്. അപ്പോസ്തല പ്രവർത്തനം 22:30 മുതൽ. അതിലേക്ക് വരും മുൻപ് ശ്ലീഹ എന്തുകൊണ്ട് ആ സന്ദർഭത്തിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ജെറുസലേമാണ് വേദി. തിരുനാൾ ദിനങ്ങളാണ്. നാനാദേശങ്ങളിൽ നിന്ന് യഹൂദർ അവിടെ ചെന്നെത്തും. റോമൻ അധിനിവേശമാണ് അക്കാലത്ത്. അതിനാൽ തന്നെ ഈ തിരുനാളുകളും ആൾക്കൂട്ടങ്ങളും കലഹത്തിരി കൊളുത്തുന്നതാണ്. റോമാക്കാരെ സംബന്ധിച്ച് കലാപങ്ങൾ അസഹനീയങ്ങളുമാണ്. അവർ എപ്പോഴും ഉരുക്കുമുഷ്ടിയുടെ കലാപങ്ങളെ അടിച്ചമർത്തിയിരുന്നു. പൗലോസിൻ്റെ പ്രബോധനത്തെ സംബന്ധിച്ച ഒരു തർക്കം യഹൂദരുടെ നേതൃത്വത്തിൽ ഒരു കലാപമായി മാറാൻ തുടങ്ങുന്നു. റോമൻ ഗവർണർ അതിനാൽ തന്നെ അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നു. എന്നിട്ട് ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ പൗലോസിന് ചില കാര്യങ്ങൾ ജനത്തോട് പ്രസംഗിക്കാൻ അദ്ദേഹം അവന് സാവകാശവും നൽകുന്നുണ്ട്. പൗലോസ് ഈ പ്രഭാഷണവേളയിൽ തൻ്റെ മാനസാന്തരകഥ വിവരിക്കുകയാണ്. മഹത്തായ തൻ്റെ യഹൂദ പാരമ്പര്യത്തിൽ അവൻ്റെ അഭിമാനം അതിൽ വിടരുന്നുണ്ട്. പൗലോസ് യഹൂദ നിയമങ്ങളെ ഹൃദയപൂർവ്വം പാലിച്ചവനാണ്. പക്ഷേ അതിനപ്പുറം ആ നിയമങ്ങളുടെ പൂർണ്ണത ക്രിസ്തുവാണെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതാണ് അവൻ്റെ മാനസാന്തര അനുഭവം, സഭയും ക്രിസ്തുവും ഒന്നായി തീർന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ്. നാം ആദ്യമേ കണ്ട തോത്തൂസ് ക്രിസ്തുസ് തന്നെ. ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുക്കം പൗലോസ് പറയും, പോകുക, ഞാൻ നിന്നെ വിദൂരസ്ഥരായ വിജാതിയരുടെ അടുത്തേക്ക് അയക്കുന്നു എന്ന് ക്രിസ്തു അവനെ അവരോധിച്ച കാര്യം. വിജാതിയർ എന്ന വാക്ക് കേട്ടപ്പോൾ യഹൂദജനം വീണ്ടും കയർക്കാനും കലാപമുണ്ടാക്കാനും തുടങ്ങുന്നു. അവർ പറയുന്നു, ഇവൻ ഭൂമിക്ക് ഭാരമാണ്, ഇവനെ ജീവിക്കാൻ വിടരുത് എന്ന്. ഗവർണർ ഉടൻ തന്നെ പൗലോസിനെ ബന്ധിച്ചുകൊണ്ടുവരുന്നു. എന്താണ് ഈ കലാപത്തിന് പുറകിലുള്ള സത്യമെന്നറിയാൻ അവൻ പൗലോസിന്റെ നേരെ 3-ാം മുറ പ്രയോഗിക്കാൻ ഉത്തരവിടുന്നുണ്ട്. ആ സമയം പൗലോസ് പറയുന്നു, ഞാനൊരു റോമൻ പൗരനാണ് എന്ന്. അത് റോമൻ ഗവർണറെ പരുങ്ങലിലാക്കുന്നു. കാരണം റോമൻ പൗരന്മാരെ വിചാരണ കൂടാതെ മർദ്ദിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ സൻഹദ്രിൻ സംഘത്തെ വിളിച്ചുകൂട്ടി എന്താണ് കാര്യമെന്നറിയാൻ അവരുടെ മുൻപിൽ പൗലോസിനെ നിർത്തി വ്യക്തത വരുത്താൻ ശ്രമിക്കുകയാണ്. ഈ സൻഹദ്രിൻ സംഘത്തിൽ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത സദുക്കായരും വിശ്വസിച്ചിരുന്ന ഫരിസേയരും ഉണ്ടെന്ന് മനസ്സിലാക്കി ശ്ലീഹ ഒരു നയം പ്രയോഗിക്കുകയാണ്. തൻ ഫരിസേയനാണ്. ഉദ്ധാനത്തിലുള്ള പ്രത്യാശയും വിശ്വാസവും കൊണ്ടാണ് താൻ ഈ അവസ്ഥയിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. വിജാതിയരോട് തുറവി കാണിക്കുന്ന മഹാഗുരുവായ ഹില്ലേലിൻ്റെ ശിഷ്യൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ് പൗലോസ്. ഫരിസേയരിൽ തന്നെ ഒരു വിശിഷ്ട വിഭാഗം. പൗലോസ് തൻ്റെ ഈ മേന്മകൾ സവിശേഷമായി പ്രയോഗിക്കുകയാണ്. സൻഹദ്രിൻ സംഘത്തിൻ്റെ മുൻപിൽ സത്യത്തോടെ സുവിശേഷത്തെ പ്രഘോഷിക്കാനുള്ള ഒരു പഴുത് തേടിക്കൊണ്ട്.
അവൻ ജെറുസലേമിൽ മാത്രമല്ല റോമായിലും സുവിശേഷം പ്രഘോഷിക്കുമെന്ന ദൈവനിശ്ചയം ഇതാ ഇവിടെ പൂവണിയാൻ തുടങ്ങുന്നു. ഈ വിചാരണ അനിശ്ചിതമായി കലാശിക്കുന്നതുകൊണ്ട് ശ്രീഹായെ ബന്ധനസ്ഥനാക്കി റോമായിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട്. പിന്നീട് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ പ്രതി ശ്രീഹ ഉദ്ധിതനെ പോലെ തന്നെ വചനം പ്രഘോഷിക്കുകയാണ്. സത്യത്തെ ആഴത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അത് ആർക്കൊക്കെ അലോസരമുണ്ടാക്കിയാലും ഭൂമി ഇളകിയാലും പ്രശ്നമില്ല എന്ന ഭാവത്തോടെ ശ്രീഹ തൻ്റെ യഹൂദ പാരമ്പര്യത്തിൽ അതിൻ്റെ വിശുദ്ധ പൈതൃകങ്ങളിൽ രക്ഷാഗ്ര പദ്ധതിയിൽ അതിനുള്ള സവിശേഷ സ്ഥാനത്തിലെല്ലാം അഭിമാനം കൊള്ളുന്നവനായിരുന്നു. ന്യായമായ ഒരു അഭിമാനം തന്നെയാണത്. രക്ഷകന്റെ ആഗമനത്തിന് വിളനിലമായതാണല്ലോ യഹൂദ ജനത. യഹൂദനല്ലാതിരുന്ന ലൂക്ക പോലും ഇതൊക്കെ വിവരിക്കുമ്പോൾ പൗലോസിന്റെ ഈ ആത്മഹർഷവും അഭിമാനവും ഒട്ടും ചോർത്തിക്കളയാതെ തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ യഹൂദരും വിജാതീയരും ക്രിസ്തീയ സ്നേഹത്തിൽ പരസ്പരം ആശ്ലേഷിക്കുന്നത് നാം കണ്ടിരുന്നു. പൗലോസും എഫേസോസിലെ ശ്രേഷ്ഠന്മാരും പരസ്പരം ആലിംഗനം ചെയ്ത് കണ്ണീരോടെ ചുംബിച്ച് വിട പറയുമ്പോൾ ഇന്ന് സുവിശേഷം യോഹന്നാൻ 17:20 മുതൽ നാഥൻ തന്റെ വിശുദ്ധീകരണ പ്രാർത്ഥന തുടരുകയാണ്. അവൻ പറയുന്നു, ഇവരെല്ലാം ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. യഥാർത്ഥ ദൈവമഹത്വം എന്തെന്നും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തു വഴി ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുന്നുവെന്നും ആ വഴി എങ്ങനെ സഹന വഴിയാകുന്നുവെന്നും അത് ഉയർപ്പിലേക്ക് നയിക്കുന്നുവെന്നും നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണിവിടെ. നാം തന്നോടുകൂടി ആയിരിക്കണമെന്നതാണ് ക്രിസ്തുവിന്റെ അടങ്ങാത്ത ദാഹം. അതാകട്ടെ അനാദി മുതൽ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ പ്രതീക്ഷീകരണം തന്നെയാണ്. ഈ മഹത്വത്തിൽ നാം പടിപടിയായി ക്രിസ്തുവിനെ പോലെ തന്നെയായിത്തീരുകയും ചെയ്യുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:18. ക്രിസ്തു തന്റെ ശിഷ്യരിലൂടെ തന്റെ ദൈവസ്നേഹവും ദൈവിക കർമ്മങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സങ്കീർത്തകൻ തന്റെ ഉദ്ധാനത്തിൽ ദൈവത്തിന്റെ മുഖം കാണുന്നവനായി മാറി. ഇന്നലെ എഫേസ്യൻ ശ്രേഷ്ഠന്മാരാകട്ടെ കരഞ്ഞുപോയത് അവർ പൗലോസിന്റെ മുഖം മേലിൽ കാണില്ല എന്നോർക്കുമ്പോഴാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമുക്കെല്ലാം ഉദ്ധിതന്റെ മുഖഭാവം തന്നെയല്ലേ? അതോ അല്ലയോ? നമ്മെ കാണുമ്പോൾ ക്രിസ്തുവിനെ തന്നെയല്ലേ എല്ലാവരും കാണുന്നത്? ക്രിസ്തുവിനെ കാണുന്നവനാകട്ടെ ദൈവത്തെ തന്നെയും.